ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യസഭയിൽ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പുനരാരംഭിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.32% ഉയർന്നു. മരണനിരക്ക് 1.43%. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് കുറഞ്ഞു. ഇനി ചികിത്സയിലുള്ളത് 64,000 കോവിഡ് രോഗികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കേരളത്തിലെത്തും. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനം പൊതുജനങ്ങൾക്കായി നാളെ തുറന്നുകൊടുക്കും. വാർത്തകൾ വിശദമായി. കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് തടാകത്തിന്റെ തെക്ക് വടക്ക് തീരങ്ങളിലെ സൈനിക പിന്മാറ്റത്തിനൊരുങ്ങി ഇന്ത്യയും ചൈനയും. രാജ്യത്തിന്റെ ഒരിഞ്ച് മണ്ണ് പോലും നഷ്ടമാകില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി കിഴക്കൻ ലഡാക്കിലെ സ്ഥിതിഗതികളെക്കുറിച്ച് നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ സേന ഫിംഗർ 3 ചൈനീസ് സേന ഫിംഗർ 8 നിലയുറപ്പിക്കുമെന്നാണ് സൂചന. പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സൈനിക പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിലെ മറ്റിടങ്ങളിൽ നിന്നുള്ള സേനാ പിന്മാറ്റം സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. രാജ്യസഭയിൽ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പുനരാരംഭിച്ചു. 2020-21 അധിക ധനസഹായ നിർദ്ദേശം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാജ്യസഭയുടെ മേശപ്പുറത്തുവയ്ക്കും. 2021 ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ഭേദഗതി ബിൽ ലോക്സഭയിൽ ഇന്ന് പരിഗണനയ്ക്ക് വരും. വിശദാംശങ്ങളുമായി ജയലക്ഷ്മി. രാവിലെ 11 ആരംഭിച്ച ബജറ്റിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ അനുരാഗ് ഠാക്കൂർ, വി മുരളീധരൻ, എംപിമാരായ അബീർ രഞ്ജൻ ബിശ്വാസ്, എം വി ശ്രേയാംസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 22 തീവണ്ടി അപകടങ്ങളെ തുടർന്നുള്ള മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് നേരത്തെ രാജ്യസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യകളാണ് റെയിൽവേ സ്വീകരിച്ചു വരുന്നതെന്ന് ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ റെയിൽവേക്ക് പ്രത്യേക പരിഗണനയാണ് നൽകുന്നതെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആവശ്യങ്ങൾ സാധ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്നും കേന്ദ്ര ഗ്രാമവികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമർ രാജ്യസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ച 1,11,000 കോടി രൂപയിൽ 90,000 കോടി രൂപ ഇതിനകം തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകിക്കഴിഞ്ഞതായും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി സമിതി രൂപീകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച പൊതുചർച്ച ലോക്സഭയിൽ ഇന്നലെ പുനരാരംഭിച്ചു. പുതിയ കാർഷിക നിയമങ്ങൾ ചെറുകിട നാമമാത്ര കർഷകരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. എന്നാൽ പുതിയ ശക്തമായ ഇന്ത്യയ്ക്ക് ബജറ്റ് വഴിവെക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ നിർമ്മാണ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കാനും ബജറ്റിന് കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കാർഷിക വിളകളുടെ താങ്ങുവില എടുത്തുകളയുമെന്ന വ്യാജ ആരോപണങ്ങൾ പരത്തി കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ശ്രീ അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. മാരിടൈം ഇന്ത്യ ഉച്ചകോടി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 2 ഉദ്ഘാടനം ചെയ്യും. 24 അംഗരാജ്യങ്ങളിൽ നിന്നായി 400 പദ്ധതികൾ സമ്മേളിക്കുന്ന ഉച്ചകോടിയുടെ 2 20,000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. മാർച്ച് 2 മുതൽ 4 വെർച്വലായാകും ഉച്ചകോടി നടക്കുക. അന്താരാഷ്ട്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കുന്നതിനും അംഗരാജ്യങ്ങൾക്ക് വിജ്ഞാനവും അവസരവും കൈമാറ്റം ചെയ്യാനുമുള്ള ശക്തമായ വേദിയായിരിക്കും ഉച്ചകോടി പ്രദാനം ചെയ്യുകയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസമിലെ ഗ്രേറ്റർ കൂച്ച്ബഹാർ പീപ്പിൾ അസോസിയേഷൻ സ്ഥാപകൻ മഹാരാജ് ആനന്ദ് റേയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. അസമിലെ BJP അധ്യക്ഷൻ, അസം ധനകാര്യമന്ത്രി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. കൂച്ച് രാജ്വംശി വിഭാഗത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ആര്യ സമാജത്തിന്റെ സ്ഥാപകനും സാമൂഹിക പരിഷ്കർത്താവുമായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വിഖ്യാതമായ മുഗൾ ഗാർഡൻസ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പൊതുജനങ്ങൾക്കായി നാളെ തുറന്നുകൊടുക്കും. മുഗൾ ബ്രിട്ടീഷ് സംയോജിത വാസ്തുശൈലിയിലുള്ള വൈവിധ്യമാർന്ന അപൂർവയിനം അലങ്കാര പുഷ്പങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് രാഷ്ട്രപതി ഭവനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മുഗൾ ഉദ്യാനം. 13 ദീർഘചതുരാകൃതിയിലും വൃത്താകൃതിയിലും ലംബമാതൃകയിലുമായി 3 ഉദ്യാനത്തിലുള്ളത്. വിവിധ നിറത്തിലും വലിപ്പത്തിലുമുള്ള റോസാ പുഷ്പങ്ങളാണ് ഇത്തവണത്തെ മുഖ്യ ആകർഷണം. നാളെ മുതൽ അടുത്ത മാസം 21 ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കേരളത്തിലെത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര, രാജീവ് കുമാർ എന്നിവരും മുതിർന്ന ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും. ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തെത്തുന്ന സംഘം നാളെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായും പോലീസ് നോഡൽ ഓഫീസർമാരുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 15,858 പേർ കോവിഡ് മുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 1,589,000 പേർ കോവിഡിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട്. രോഗമുക്തി നിരക്ക് 97.32% ഉയർന്നു. അതിനിടെ ഇന്നലെ 9,309 പുതിയ കോവിഡ് കേസുകളും 87 കോവിഡ് മരണവും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1.43% നിലവിൽ ഇന്ത്യയിലെ കോവിഡ് മരണനിരക്ക്. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 63,915. ഇന്നലെ 5,281 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. 5,692 പേർ രോഗമുക്തി നേടി. പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ ഇന്നലെ 500+ പേരിൽ കോവിഡ് ബാധ കണ്ടെത്തി. അതിനിടെ കേരളത്തിലെ കോവിഡ് സ്ഥിരീകരണ നിരക്ക് 7.37% കുറഞ്ഞു. ലോകത്താകമാനം ഇന്നലെ മാത്രം 437,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്ക, ബ്രസീൽ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതൽ രോഗബാധിതർ. അമേരിക്കയിൽ ഇന്നലെ 3,000+ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 96,00,000 പേർ അമേരിക്കയിൽ കോവിഡ് ചികിത്സയിലുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിൽ 5 ദിവസത്തേക്ക് ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ലോക്ഡൌൺ ഇന്ന് അർദ്ധരാത്രി ആരംഭിച്ച് ബുധനാഴ്ച അവസാനിക്കും. അതേസമയം ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് കാണികൾക്ക് പ്രവേശനം നൽകാതെ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ തപോവൻ തുരങ്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു. 36 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. 168 പേരെ കാണാതായിട്ടുണ്ട്. തുരങ്കത്തിലെ ചെളിയുടെയും വെള്ളത്തിന്റെയും ഒഴുക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട്. തടികൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ, പ്രാദേശിക കരകൌശല വസ്തുക്കൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മഹാരാഷ്ട്രയിലെ ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷനും ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഫ്ലിപ്കാർട്ടുമായി ധാരണാപത്രം ഒപ്പുവച്ചു. മഹാരാഷ്ട്രയിലെ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾ, കരകൌശല തൊഴിലാളികൾ, നെയ്ത്തുകാർ എന്നിവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിന് ധാരണാപത്രം സഹായകമാവുമെന്ന് വ്യവസായ സഹമന്ത്രി സുഭാഷ് ദേശായി പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഇടത് പാർട്ടികൾ ഇന്ന് 12 മണിക്കൂർ സമരത്തിന് ആഹ്വാനം ചെയ്തു. സംസ്ഥാന നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിനിടെ പ്രവർത്തകരെ പോലീസ് കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ചാണ് പ്രതിഷേധം. സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും വ്യവസായങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ഇടതു വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് മാർച്ച് നടത്തിയത്. സമൂഹ മാധ്യമങ്ങളുടെ നിരീക്ഷണവും നിയന്ത്രണവും നടപ്പാക്കുന്നതിനായി സൈന്യത്തിന്റെ പിന്തുണ തേടിയതിനെതിരെ മ്യാൻമറിലെ യാൻഗോണിലെ ചൈനീസ് എംബസിക്ക് മുന്നിൽ ജനങ്ങൾ പ്രതിഷേധവുമായി ഒത്തുകൂടി. മ്യാൻമറിലെ സമൂഹ മാധ്യമ നിയന്ത്രണത്തിനായി സൈനികരെ സഹായിക്കുന്നതിന് സാങ്കേതിക വിദഗ്ധരെ എത്തിക്കുന്നത് സംബന്ധിച്ച വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമായത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മെക്സിക്കൻ അതിർത്തി മതിലിന് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ദേശീയ അടിയന്തരാവസ്ഥ ഉത്തരവ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റദ്ദാക്കി. ഉത്തരവ് അനാവശ്യമായിരുന്നുവെന്നും മെക്സിക്കൻ മതിലിന് വേണ്ടി ഇനിയും ധനസഹായം നൽകാൻ സാധിക്കില്ലെന്നും ബൈഡൻ അമേരിക്കൻ കോൺഗ്രസിന് നൽകിയ കത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ സുവർണ ജൂബിലി ചലച്ചിത്രമേള ഇന്ന് 3ാം ദിവസത്തിലേക്ക്. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ഇന്ന് 6 ചിത്രങ്ങൾ. മേളയിൽ സിനിമകളുടെ സീറ്റ് registration.iffk.in എന്ന വെബ്സൈറ്റ് വഴി റിസർവ് ചെയ്യാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദിനെ നേരിടും. രാത്രി 7 ഗോവയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസഭയിൽ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പുനരാരംഭിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.32% ഉയർന്നു. മരണനിരക്ക് 1.43%. കേരളത്തിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് കുറഞ്ഞു. ഇനി ചികിത്സയിലുള്ളത് 64,000 കോവിഡ് രോഗികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കേരളത്തിലെത്തും. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനം പൊതുജനങ്ങൾക്കായി നാളെ തുറന്നുകൊടുക്കും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.